ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വ്ളോഗും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ, നമ്മുടെ സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലം ഹോം മെയ്ഡ് ഫേസ് വാഷിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫേസ് വാഷിൽ നമുക്ക് ആദ്യം വേണ്ടത് ഇരട്ടിമധുരത്തിന്റെ പൗഡറാണ്. ഇതുപോലുള്ള ബോക്സുകളിൽ നമുക്ക് അടുത്തുള്ള ആയുർവേദ ഷോപ്പിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. 30 രൂപയാണ് ഈ ബോക്സിന് വരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ തടി കഷ്ണങ്ങൾ വാങ്ങി നമ്മുടെ മിക്സിയിൽ ഇത് പൊടിച്ചെടുക്കാൻ കഴിയില്ല. നമ്മൾ പുറത്തുള്ള ആയുർവേദിക് സാധനങ്ങൾ പൊടിക്കുന്ന മില്ലുകളുണ്ടാവും, അവിടെ കൊണ്ടേ നമുക്ക് ഇത് നല്ല സോഫ്റ്റ് പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഏതെല്ലാം രീതിയിലാണ് ഇരട്ടിമധുരം നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ സ്കിന്നിൽ വരുന്ന ഡാർക്ക് സ്പോട്സ്, അതുപോലെ തന്നെ റിങ്കിൾസ്, ഡിസ്കളറേഷൻ, നമ്മുടെ സ്കിന്ന് സ്മൂത്ത് ആവാനൊക്കെ വളരെയേറെ സഹായിക്കുന്ന ഒരു ആയുർവേദിക് പ്രൊഡക്റ്റാണ് ഇരട്ടിമധുരം. അതുപോലെ തന്നെ നമ്മള് ചിലപ്പോൾ ചിലവരുടെ സ്കിന്ന് വളരെ ഏജ് കുറവായിരിക്കും, പക്ഷെ അവരെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഏജ് തോന്നിപ്പിക്കും. അതുപോലുള്ളവർക്കൊക്കെ ഇരട്ടിമധുരം വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഫേസ് വാഷിലേക്ക് ആവശ്യമുള്ളത് നമുക്കുര പൗഡർ. ഇത് മിക്കവരും കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും. ഇത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ വരുന്ന ചർമ്മരോഗങ്ങൾ, പലതരത്തിലുള്ള ചർമ്മരോഗങ്ങളുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ നമ്മള് ചുണങ്ങ്, അതുപോലെ തന്നെ പാലുണ്ണി പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ വരുന്നുണ്ടല്ലോ, അതിനൊക്കെ വരാതിരിക്കാൻ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആയുർവേദിക് പ്രൊഡക്റ്റാണ് നമ്മുടെ അമുക്കുര പൗഡർ. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ, ഇത് 160 വരുന്നുണ്ട് ഈ ചെറിയൊരു പാക്കിന്. ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള ആയുർവേദിക് ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കസ്തൂരിമഞ്ഞളാണ്. കസ്തൂരിമഞ്ഞൾ ഞാൻ ഇതുപോലെ ബോക്സാണ്, പുറത്തുനിന്ന് വാങ്ങിച്ച ബോക്സാണ്. നിങ്ങളുടെ കയ്യിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കസ്തൂരിമഞ്ഞൾ ഉണ്ടെങ്കിൽ ആ പൗഡർ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചിലവർക്ക് കസ്തൂരിമഞ്ഞൾ യൂസ് ചെയ്താൽ പിമ്പിൾസ് ഒക്കെ വരാറുണ്ട്, അവരിത് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും ഈ ഫേസ് വാഷ് പൗഡറിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് കടലപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇനി ചെറുപയർപ്പൊടി അഥവാ ഓട്സ് പൗഡർ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. ഞാനിവിടെ കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കടലപ്പൊടിയാണ് ഉപയോഗിക്കാറ്, അപ്പൊ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് ബൗളിലാണ് നമ്മൾ കടലപ്പൊടി എടുക്കുന്നത് അതേ സെയിമിലായിരിക്കണം നമ്മൾ ഇരട്ടിമധുര പൗഡറും അമുക്കുര പൗഡറും എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കസ്തൂരിമഞ്ഞൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ സെയിം ബൗളിൽ തന്നെ കസ്തൂരിമഞ്ഞളും എടുക്കുക. പക്ഷേ എനിക്ക് കസ്തൂരിമഞ്ഞൾ കുറച്ച് പിമ്പിൾസും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂണാണ് കസ്തൂരിമഞ്ഞൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റുക. മാറ്റിക്കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ആദ്യം തന്നെ ഞാൻ കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇരട്ടിമധുരത്തിന്റെ പൗഡറാണ്. ഇനി നമ്മുടെ അമുക്കുര പൗഡർ. എനിക്ക് സ്കിന്നിന് കസ്തൂരിമഞ്ഞൾ ഉപയോഗിച്ചാൽ പിമ്പിൾസ് വരാറുണ്ട്, കൂടുതൽ ഉപയോഗിച്ചാലാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കസ്തൂരിമഞ്ഞളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം കസ്തൂരിമഞ്ഞൾ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നും ഇല്ലാത്തവര് മാക്സിമം കസ്തൂരിമഞ്ഞൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. മഞ്ഞൾ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ കാണിച്ച 2 ആയുർവേദിക് പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഈ മഞ്ഞൾ ഫേസിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ചർമ്മരോഗങ്ങളിൽ നിന്നൊക്കെ വളരെയധികം നമ്മളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നത് കസ്തൂരിമഞ്ഞളും കൂടിയാണ്.
നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇരട്ടിമധുരവും അമുക്കുര പൗഡറും കടലപ്പൊടിയും മഞ്ഞളും എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു ബോട്ടിൽ എടുക്കുക. അപ്പൊ എന്റെ കയ്യിലൊരു ഐസ്ക്രീമിന്റെ ബോട്ടിലാണുള്ളത്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല, നല്ല തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പൗഡർ ഈ ബോക്സിലേക്ക് മാറ്റി കൊടുക്കുക. ഹെയർ ഒന്നും കടക്കാത്ത രീതിയിലുള്ള ബോക്സ് ആയിരിക്കണം കേട്ടോ. ഹെയർ ഒക്കെ കടന്നിട്ട് പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന ടൈമിൽ, ശരിക്കും നമ്മൾ ഫേസ് രണ്ട് നേരമാണ് വാഷ് ചെയ്യേണ്ടത്, കാലത്തും അതുപോലെ തന്നെ രാത്രി നമ്മൾ കിടക്കാൻ പോകുന്ന ടൈമിലാണ്. അപ്പൊ ആ രണ്ട് ടൈമിൽ നമ്മൾ ഒരു സ്പൂൺ കയ്യിലെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ നോർമൽ വാട്ടറിൽ കഴുകി കളയുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹോം മെയ്ഡ് ഫേസ് വാഷിന്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.